എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട യൂട്യൂബ് ചാനലിൽ കൂടെ നടന്നു വരുന്ന ദൈവ വചന പഠനമെന്ന ഈ പ്രോഗ്രാമിൽ വളരെ ശ്രദ്ധയോടെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ പറയുന്ന വളരെ മനോഹരമായ ഒരു ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാനാണ് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള, ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട വിശദീകരണങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിലുണ്ട്. യഥാർത്ഥമായി ദൈവത്തെ മനസ്സിലാക്കുവാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു എങ്കിൽ, ദൈവത്തെ അറിയുവാൻ താല്പര്യപ്പെടുന്നു എങ്കിൽ, ദൈവവചനം വായിക്കാതെ, ദൈവവചനത്തിലേക്ക് തൻ്റെ പഠനത്തെ കൊണ്ടുവരാതെ ഒരിക്കലും ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരറിവ് ലോകത്തിൽ ആർക്കും തന്നെ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തെക്കുറിച്ച് പറയുന്ന വിശുദ്ധ തിരുവെഴുത്തിൽ ദൈവത്തിൻ്റെ കണ്ണിനെക്കുറിച്ച് പറയുന്ന ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് പഠിക്കാൻ താല്പര്യപ്പെടുന്നതും അത് തന്നെയാണ്, ദൈവത്തിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത. വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളിലായി ദൈവത്തിൻ്റെ കണ്ണിനെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ, പ്രസ്താവനകൾ ചിതറിക്കിടപ്പുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതെന്ന്, വളരെ ശ്രദ്ധേയമെന്ന് എൻ്റെ ഹൃദയത്തിൽ ബോധ്യം വന്ന 5 ചിന്തകൾ മാത്രമാണ് ഈ വചനപഠനത്തിലൂടെ പങ്കുവയ്ക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതിൽ ഒന്നാമത്തേത് വെളിപ്പാട് പുസ്തകം 1:14 വാക്യത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെ ദാസനായ യോഹന്നാൻ അപ്പോസ്തലൻ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം പത്മോസിലേക്ക് നാടുകടത്തപ്പെട്ടപ്പോൾ, കർത്തൃദിവസത്തിൽ ആത്മവിവശനായ യോഹന്നാൻ അപ്പോസ്തലൻ തേജസ്കരിക്കപ്പെട്ട കർത്താവിൻ്റെ രൂപത്തെ കാണുകയാണ്. താൻ ഇതുവരെ കർത്താവിനെ കണ്ടിട്ടുള്ള ഒരു രൂപമല്ല. 3.5 വർഷം കർത്താവിൻ്റെ കൂടെ നടന്ന്, കർത്താവിനോട് ഏറ്റവും അടുത്ത് സഹകരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ യേശുവിൻ്റെ ഒരു കൃത്യമായ ചിത്രം തൻ്റെ ഹൃദയത്തിലുണ്ട്, തൻ്റെ മനസ്സിൽ ആഴമായി പതിഞ്ഞിട്ടുണ്ട്. ആ ഓർമ്മകളെ, ആ രൂപത്തെ, ആ ധാരണകളെ പൊളിച്ചെടുക്കുന്ന വിധത്തിൽ വളരെ മഹത്വത്തോടുകൂടെ യേശു കർത്താവ് തൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വരികയാണ്. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന കർത്താവിൻ്റെ രൂപത്തെക്കുറിച്ച്, കർത്താവിൻ്റെ മുടിയെക്കുറിച്ച്, കർത്താവിൻ്റെ കാലുകളെക്കുറിച്ച്, കർത്താവ് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച്, അങ്ങനെ വളരെ മനോഹരമായ വിശദീകരണങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ 1:14 കർത്താവിൻ്റെ കണ്ണിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് ഉള്ളവനെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ 1 പ്രത്യേകത അത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ ആണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിൻ്റെ കണ്ണിനെ കാണുമ്പോൾ അഗ്നിജ്വാലയ്ക്കൊത്ത ഒരു കണ്ണായിട്ട് കാണുന്നത്? അത് ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് നിറയപ്പെട്ട, ദൈവ തേജസ്സിനാൽ മൂടപ്പെട്ട ഒരു വിശേഷപ്പെട്ട അവസ്ഥയാണ് യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത് എന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 3:8 കാണാൻ കഴിയും. പ്രവാചകൻ മുഖാന്തരം ദൈവം ഇസ്രായേലിനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ തേജസ്സുള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം നിങ്ങളുടെ നാവുകളും പ്രവൃത്തികളും അവന് വിരോധമായിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ഇപ്പം ദൈവത്തിൻ്റെ കണ്ണ്, യഹോവയുടെ കണ്ണ് തേജസ്സുള്ള കണ്ണുകൾ എന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 3:8 പറയുമ്പോൾ, യോഹന്നാൻ അപ്പോസ്തലൻ അതേ ദൈവത്തെ, അതേ കർത്താവിനെ പത്മോസ് ദ്വീപിൽ കിടന്നുകൊണ്ട് കാണുമ്പോൾ താൻ പറയുന്നു അത് അഗ്നിജ്വാലയ്ക്കൊത്ത ഉള്ള കണ്ണുകളാണ്. അതുകൊണ്ട് തന്നെ നാവുകളും പ്രവൃത്തികളും, ഇസ്രായേൽ മക്കളുടെ നാവുകളും പ്രവൃത്തികളും കണ്ടപ്പോൾ, അവരുടെ ഇടപാടുകൾ കണ്ടപ്പോൾ, അവരുടെ ജീവിത ശൈലി കണ്ടപ്പോൾ ദൈവത്തിന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണമുള്ള
ദൈവത്തിന് വെറുപ്പ് തോന്നത്തക്ക വിധത്തിലുള്ള പ്രവൃത്തികളും സംസാരങ്ങളുമായിരുന്നു അവരുടേത് എന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണ് തേജസ്സുള്ള കണ്ണാണ്, അത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളാണ്. അടുത്തത് എബ്രായ ലേഖനം 4:13 വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ കണ്ണിനെക്കുറിച്ച് കൃത്യമായി പറയുന്നു, അവൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ദൈവത്തിൻ്റെ കണ്ണിനെ ആർക്കും മറയ്ക്കുവാൻ കഴിയത്തില്ല. സകലത്തെയും കാണുന്ന, സകലരെയും കാണുന്ന ഒരു കണ്ണാണ് ദൈവത്തിൻ്റെ കണ്ണ്. 139 സങ്കീർത്തനത്തിൽ ദൈവഭക്തൻ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്കകത്ത് പറയുന്നു, രാത്രി എനിക്ക് മറവായിരിക്കട്ടെ, എൻ്റെ ചുറ്റുമുള്ള വെളിച്ചം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കത്തില്ല. ഒരിട്ട് കൊണ്ട് ദൈവത്തിൻ്റെ കാഴ്ചയെ മറയ്ക്കുവാൻ പരിശ്രമിച്ചാൽ അതും സാധ്യമാകാത്ത വിധം ദൈവത്തിൻ്റെ കണ്ണ് സകലത്തെയും കാണുന്ന, ഒന്നിനാലും മറയ്ക്കുവാൻ കഴിയാത്ത കാഴ്ച ശക്തിയുള്ള കണ്ണുകളാണ് ദൈവത്തിൻ്റെ കണ്ണുകൾ. അടുത്തത് കാണാൻ കഴിയുന്നത് 2 ദിനവൃത്താന്ത പുസ്തകം 16:9 അവിടെ പറയുന്നത്, യഹോവയുടെ കണ്ണ് തങ്കലേകാഗ്ര ചിത്രന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത, അത് ഭൂമിയിലെല്ലായിടവും ഊടാടി സഞ്ചരിക്കുന്ന കണ്ണുകളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവരെയും കാണുവാൻ കഴിയുന്ന കണ്ണുകളാണ് ദൈവത്തിൻ്റെ കണ്ണുകൾ. ദൈവത്തിൻ്റെ കാഴ്ചയ്ക്ക് പരിധികളില്ല, പരിമിതികളില്ല. നമ്മുടെയൊക്കെ കാഴ്ചയ്ക്ക് പരിധികളുണ്ട്. ഒരു പ്രത്യേക ദൂരം പിന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ച അവ്യക്തമാകും. അതിനപ്പുറത്തേക്കുള്ളത് നമുക്ക് കാണാൻ കഴിയാത്ത വിധം നമ്മുടെ കണ്ണുകൾ കാഴ്ചയ്ക്ക് പരിമിതികളുള്ളതാണ്. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണുകൾ ഭൂമിയിലെല്ലായിടവും ഊടാടി സഞ്ചരിക്കുന്ന കണ്ണുകളാണ്. എല്ലായിടത്തും സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കാണാൻ കഴിയുന്ന വിധത്തിൽ കാഴ്ചകളുടെ പരിമിതികൾക്കപ്പുറത്തുള്ള കാഴ്ച ശക്തിയുള്ളവനാണ് യഹോവയായ ദൈവത്തിൻ്റെ കണ്ണുകൾ എന്ന് വളരെ കൃത്യതയോടുകൂടെ വിശുദ്ധ ബൈബിൾ പറയുന്നു. 4 പ്രത്യേകത, ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 1:13 ദോഷം കണ്ടുകൂടാത്ത വിധം നിർമ്മല ദൃഷ്ടിയുള്ളവൻ. ദോഷം കണ്ടുകൂടാത്ത വിധത്തിൽ നിർമ്മല ദൃഷ്ടിയുള്ളവൻ. ദൈവത്തിൻ്റെ കണ്ണിൻ്റെ 4 പ്രത്യേകത, അത് നിർമ്മല ദൃഷ്ടികളാണ്. മാലിന്യത്തെ, മലിനതകളെ, മ്ലേച്ഛതകളെ, അധാർമികതകളെ ദൈവത്തിൻ്റെ കണ്ണിന് കാണുവാൻ കഴിയില്ല, സഹിക്കുവാൻ കഴിയില്ല. അതിനോട് വളരെ കൃത്യമായി പ്രതികരിക്കുന്ന ഒരു മനോഭാവമാണ് ദൈവത്തിൻ്റേത്. കാരണം ദൈവത്തിൻ്റെ കണ്ണുകൾ നിർമ്മല ദൃഷ്ടിയുള്ളവനാണ്. പോട്ടെ എന്ന് ദൈവം വയ്ക്കുകയില്ല. നമുക്കറിയാം, കനാൻ ദേശത്തെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കുമ്പോൾ ആ ദേശത്തുള്ളവരെ എല്ലാം ദൈവം നീക്കിക്കളയുവാനുള്ള കാരണമായി പറയുന്നത് കനാനിലുള്ള പൂർവനിവാസികളുടെ അധാർമികതയും മ്ലേച്ഛതകളും പാപങ്ങളുമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവരെ ആ ദേശത്ത് നിന്ന് നീക്കിയത്. ആ ദേശം അവരെ ഛർദ്ദിച്ച് കളയത്തക്ക വിധം ദൈവം അവർക്ക് വിരോധമായി തീർന്നത് എന്ന് കൃത്യമായിട്ട് ബൈബിൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പം ദോഷം കണ്ടുകൂടാൻ കഴിയാത്ത വിധം നിർമ്മല ദൃഷ്ടിയുള്ളവനാണ്. നോഹയുടെ കാലത്ത് ജലപ്രളയം കൊണ്ട് ഭൂമിയെ മുഴുവൻ നശിപ്പിച്ച് കളയുവാൻ ദൈവം തമ്പുരാൻ പദ്ധതി തയ്യാറാക്കുന്നതും അത് നടപ്പിലാക്കുന്നതുമല്ല ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളുടെ അതിക്രമങ്ങളും അധർമ്മ പ്രവർത്തികളും പാപങ്ങളും ദൈവത്തിൻ്റെ മുൻപാകെ എത്തിയത് കൊണ്ടാണ്. ഭൂമി വഷളായത് കൊണ്ടാണ്, അതിക്രമം കൊണ്ട് നിറയപ്പെട്ടത് കൊണ്ടാണ്. നിർമ്മല ദൃഷ്ടിയുള്ള, ദോഷം കണ്ടുകൂടാത്ത വിധം നിർമ്മല ദൃഷ്ടിയുള്ള ദൈവം ആ വിഷയത്തിൽ, ആ വിധത്തിൽ ഇടപെടുന്നത് എന്ന് നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ 4 പ്രത്യേകത, ദോഷം കണ്ടുകൂടാത്ത വിധത്തിൽ നിർമ്മല ദൃഷ്ടി ഉള്ളവനാണ്. 5 പ്രത്യേകത, യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 5:3 വാക്യത്തിൽ പറയുന്നു, യഹോവേ അങ്ങ് വിശ്വസ്തതയെ അല്ലയോ നോക്കുന്നത്. വിശ്വസ്തതയെ നോക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ കണ്ണ് എല്ലായ്പ്പോഴും അന്വേഷിക്കുന്നത് വിശ്വസ്തതയെയാണ്.
ആരാണ് വിശ്വസ്തതയോടെ നിൽക്കുന്നത്, ആരാണ് നേരോടെ നിൽക്കുന്നത്, ആരാണ് നീതിയോടെ നിൽക്കുന്നത്, അവരെ മാനിക്കുവാൻ, അവരെ രക്ഷിക്കുവാൻ, അവരെ സഹായിക്കുവാൻ, അവരെ ഉദ്ധരിക്കുവാൻ ദൈവത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സങ്കീർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവയുടെ കണ്ണ് മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യപുത്രന്മാർ വിശ്വസ്തരാണോ, അവരെത്രത്തോളം വിശ്വസ്തരായിരിക്കുന്നു എന്ന് തൻ്റെ വചനത്തോട്, തൻ്റെ ആലോചനകളോട്, തൻ്റെ ഹിതത്തോട്, തന്നേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളോട് എത്രമാത്രം വിശ്വസ്തരായിരിക്കുന്നു എന്ന് ദൈവം നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ 5 പ്രത്യേകതകളാണ് ഞാനിവിടെ പറഞ്ഞത്. 1, ദൈവത്തിൻ്റെ കണ്ണ് അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുകളാണ്. 2, ദൈവത്തിൻ്റെ കണ്ണ് മറയ്ക്കുവാൻ കഴിയാത്തതാണ്. 1 ഒന്നിനാലും ഒരു കാലത്തും മറയ്ക്കുവാൻ കഴിയാത്ത വിധം കാഴ്ചശക്തിയുള്ള കണ്ണുകളാണ് ദൈവത്തിൻ്റെ കണ്ണുകൾ. 3, ഭൂമിയിലെല്ലായിടവും ഊടാടി സഞ്ചരിക്കുന്നു. എന്തിനു വേണ്ടി ഊടാടി സഞ്ചരിക്കുന്നു? തൻ്റെ സന്നിധിയിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കണ്ണ് ഭൂമിയിലെല്ലായിടവും ഊടാടി സഞ്ചരിക്കുന്നു. 4, ദോഷം കണ്ടുകൂടാത്ത വിധം നിർമ്മല ദൃഷ്ടി ഉള്ളവ കണ്ണുകൾ. 5, വിശ്വസ്തതയെ നോക്കുന്ന കണ്ണുകൾ. ഇത് നമുക്ക് വളരെ കൃത്യമായ ചില പാഠങ്ങൾ തരുന്നുണ്ട്. ഈ വചനങ്ങൾ വളരെ കൃത്യമായ ചില ഉപദേശങ്ങളും പ്രബോധനങ്ങളും മുന്നറിയിപ്പുകളും നമുക്ക് നൽകി തരുന്നുണ്ട്. ദൈവത്തിൻ്റെ കണ്ണ് തേജസ്സുള്ള കണ്ണുകൾ ആയതുകൊണ്ട്, ദൈവത്തിൻ്റെ കണ്ണിനെ ഒന്നുകൊണ്ടും മറയ്ക്കുവാൻ കഴിയാത്തതുകൊണ്ട്, നമ്മുടെ ജീവിതം എത്രത്തോളം പരിശുദ്ധമായി നാം സൂക്ഷിക്കണം എന്നുള്ളത് വളരെ മനോഹരമായി ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ടോ കെട്ടിടത്തിൻ്റെ മറവ് കൊണ്ടോ ഇരുട്ട് കൊണ്ടോ ദൈവത്തിൻ്റെ കാഴ്ചയെ മറയ്ക്കാം എന്ന് ആരെങ്കിലും ധരിച്ചിട്ട് ഏതെങ്കിലും അധമ പ്രവർത്തികൾക്ക് വശംവദരാകുന്നുവെങ്കിൽ അവർക്ക് ശക്തമായ മുന്നറിയിപ്പും താക്കീതും ഈ വചനം നൽകി തരുന്നുണ്ട്. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയും ഇല്ല. അടുത്ത പ്രത്യേകത, ദൈവത്തിൻ്റെ കണ്ണ് ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടി സഞ്ചരിക്കുന്ന കണ്ണുകളായതുകൊണ്ട് പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും സങ്കടങ്ങൾ ജീവിതത്തിൽ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ദൈവം എനിക്ക് വേണ്ടി ഒരു ദിവസം പ്രവർത്തിക്കുമെന്ന പ്രത്യാശയോടെ ദൈവത്തിൽ മാത്രം ഹൃദയത്തിൽ ഏകാഗ്രമാക്കി കാത്തിരിക്കുന്നവർക്ക് നാളുകളിൽ ദൈവത്തിൻ്റെ പ്രവർത്തികളെ കാണാൻ കഴിയും. ഒരത്ഭുതം അവരെ കാത്തിരിപ്പുണ്ട്. അതിൻ്റെ ഏറ്റവും ഉത്തമമായ തെളിവ് ദൈവവചനായ ഇയ്യോബാണ്. തൻ്റെ ജീവിതത്തിൽ തൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, 10 നഷ്ടപ്പെട്ടു, തൻ്റെ ഭാര്യ പോലും തനിക്കെതിരായി തീർന്നു. ജീവിതത്തിൽ എല്ലാവരാലും കൈവിടപ്പെട്ടവനായി കഴിയുമ്പോഴും ദൈവത്തിന് വേണ്ടി തന്നെ കാത്തിരിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യൻ, ഏകാഗ്രചിത്തനായി കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ. യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്നും, എൻ്റെ ദൈവം ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും, ആ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഇയ്യോബ് വിശ്വസിച്ചു കൊണ്ടിരുന്നു. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുമെന്ന് ഇയ്യോബ് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഏകാഗ്രചിത്തനായിരുന്നപ്പോൾ ആ ഇയ്യോബിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചു. ബലവാനാണ് തൻ്റെ ദൈവമെന്ന് ഇയ്യോബിൻ്റെ ദൈവം ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തു. അവന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി മടക്കി കൊടുത്തു. അതുകൊണ്ട് ഇതും ശക്തമായ ഒരു പാഠം നമുക്ക് തരുന്നു. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ക്രിസ്തുവിലുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകാതെ കാത്തിരിക്കുക. ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഏറ്റവും ഒടുവിലായി ചിന്തിച്ച 2 കാര്യങ്ങൾ, ദോഷം കണ്ടുകൂടാത്ത വിധം നിർമ്മല ദൃഷ്ടിയുള്ളവനാണ്. ആര് ദോഷം ചെയ്താലും നിശ്ചയമായും ആദ്യം ദൈവം ഇടപെടും. കാരണം ദൈവത്തിന് ദോഷം കണ്ടുകൂടാൻ കഴിയില്ല. എനിക്ക് ബോധിച്ചവനെന്ന് ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞ് തിരഞ്ഞെടുത്ത ദാവീദിൽ തെറ്റ് കണ്ടപ്പോൾ ദൈവം തക്കതായ ശിക്ഷ കൊടുത്തു. മുഖപക്ഷമില്ലാതെ ദൈവം അതിനകത്ത് ഇടപെട്ടെങ്കിൽ അതും ശക്തമായ മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നു. വിശ്വസ്തതയെ ദൈവം നോക്കുന്നു എന്ന് പറയുന്നതിലൂടെ നമ്മിലും ദൈവം അന്വേഷിക്കുന്നത് വിശ്വസ്തതയാണ്. പ്രിയരെ, നമ്മൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ കണ്ണിന് അനവധി നിരവധി പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ, വളരെ ശ്രദ്ധയോടെ, വളരെ ഭയത്തോടെ ഈ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കാം. കർത്താവ് നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.